ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കൂസ് നെസ്റ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ വൈറലായിട്ടുള്ളൊരു ആവി പിടിക്കാനുള്ളൊരു ടെക്നിക്കുമായിട്ടാണ്. അപ്പം ഈ ഒരു ആവി പിടിക്കുന്ന ടെക്നിക്ക് ഈ കൊറോണയ്ക്ക് മാത്രമല്ല, എല്ലാ കഫക്കെട്ടിനായാലും ശരി, അങ്ങനെയുള്ള ജലദോഷം, അങ്ങനെയുള്ള ഓരോ അസുഖങ്ങൾക്കായാലും ശരി, ഈ ഒരു രീതിയിൽ നമ്മൾ ആവി പിടിക്കുക എന്നുണ്ടെങ്കിൽ ഒത്തിരി എഫക്റ്റീവ് ആയിരിക്കും. അപ്പം ആൻറ്റി ഇവിടെ കാണിക്കാൻ പോകുന്നതും ആ ഒരു രീതിയിലുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ആവി പിടുത്തം, ഒരു സ്റ്റീമിങ് പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നമ്മളിതൊന്ന് ശ്രദ്ധിച്ച് കാണുക. ഇത് പലർക്കും ഉപയോഗപ്പെടും. ആൻറ്റി പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ആ ഒരു ടെക്നിക്ക് കാണാം. ഈ ഒരു സ്റ്റീമിങ് പ്രോസസ്സിന് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട. എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന നാരങ്ങ ഇപ്പോൾ ഉണങ്ങിയതാണെങ്കിലും പച്ചയാണെങ്കിലും പഴുത്തതാണെങ്കിലും കുഴപ്പമില്ല, ഏത് നാരങ്ങയായാലും ശരി നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ നാരങ്ങയുടെ കൂടുതൽ നമുക്ക് ഒരു പ്രഷർ കുക്കർ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലൊരു പ്രഷർ കുക്കർ, ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം, അതുപോലെ ഒരു പൈപ്പ്, നമ്മുടെ കൈയൊക്കെ ചൂട് പിടിക്കാതിരിക്കുന്ന ഒരു തുണി, ഇങ്ങനെ വീട്ടിലുള്ള എപ്പോഴും ഉള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റീമിങ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നെഞ്ചത്തും തലയിലും ഒക്കെ കെട്ടിക്കിടക്കുന്ന കഫം നമുക്ക് എളുപ്പത്തിൽ അത് അലിയിച്ച് കളയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ഉണങ്ങിയിരുന്നു, ഒഴിച്ചു നാരങ്ങ എടുത്തു, നാരങ്ങ ചെറിയ നാരങ്ങ എടുത്തു, ചെറുനാരങ്ങ മുറിച്ചു നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ടു. ഇതുണ്ടോ, ഇനി ഒരു ഗ്ലാസ് വെള്ളം, നമ്മൾ ഈ കുക്കർ അങ്ങ് അടയ്ക്കാൻ പോവാം. ഇത് നമ്മുടെ ഗ്യാസിൻ്റെ പഴയ പൈപ്പായിരുന്നു, ഇവിടെ കടന്ന് ഇതാ ലീ കിട്ടിയത്. നമുക്ക് ഏത് പൈപ്പ് ഉപയോഗിക്കാം. ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ഇത് കൊണ്ട് ഈ കത്രിക ഉപയോഗിച്ച് ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇതുണ്ടോ ഇത് കളഞ്ഞു, എന്നിട്ട് ഇനി ഇവിടെ കുത്താൻ പോവാം. ഇവിടെ ഇപ്പം ആവി വരാൻ തുടങ്ങുന്നേ. ഇതിപ്പോൾ നമ്മളിവിടെ വയർ ഇങ്ങനെ ഇത് പൈപ്പ് കുത്തി ഇതിനകത്ത് ആവി വരാൻ തുടങ്ങി. ഇത് ഉണ്ടോ, കാണാമല്ലോ നമ്മളതിൻ്റെ അറ്റം. അപ്പോൾ പക്ഷേ ഇതിനകത്ത് കമ്പിയാണല്ലോ ഈ പൈപ്പിനകത്ത്, ഇത് ഗ്യാസ് പൈപ്പായതുകൊണ്ട് അതൊന്നും നല്ല ചൂടാണ്, പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു പണി ചെയ്തു, ഇങ്ങനെ തോർത്തെടുത്തുമ്പോൾ ചുറ്റി, തുണി എടുത്തുമ്പോൾ ചുറ്റി. പക്ഷേ പിന്നെ ഒരു പ്രോബ്ലം വന്നു, ഇതേ ഇവിടുന്ന് വെള്ളം തിളച്ച വെള്ളം ഇങ്ങനെ തൊഴിൽ തൊഴിലായിട്ട് പുറത്ത് കാണാൻ തുടങ്ങി. ഉണ്ടോ വെള്ളം പോകുന്നത്, അത് നമ്മുടെ കൈ നമ്മുടെ കൈ കൊണ്ടു. അതിന് വീണ്ടും ഒരു ഐഡിയ തലേ വന്ന് ഞാൻ വീണ്ടും ഇത് ഇങ്ങനെ ചെയ്തു. ഈ വെള്ളം ഈ തോർത്തയിലേക്ക് വെള്ളം വന്ന് മറഞ്ഞു, ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ വെള്ളം ഒഴുകി വന്ന് ഈ തോർത്തയിലോട്ട് പിടിക്കും, മനസ്സിലായില്ല. അപ്പം നമുക്കൊരു അപകടം വരിക. എന്നിട്ട് ഇനി ഇനി നോക്കിയോ, ഇത് നമ്മൾ മൂക്ക് തുറന്ന് പിടിക്കുക, വാ തുറക്കുക, മൂക്കുകളെ കളയുക. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞത്, ഡയറക്റ്റ് നമ്മുടെ തൊണ്ണ വരെ ഈ ആവി പോകുന്നുണ്ടോ. കേട്ടോ, മൂക്ക് ഒരു മൂക്കടെ കോൾ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ വിടുക. നമുക്കൊരു ഒരു മൂന്ന് മിനിറ്റത്തെ ആവി വിളിച്ചുള്ളൂ ഒരാൾക്ക്. ഇപ്പം നമുക്ക് വീട് സ്റ്റീമർ ഇല്ലല്ലോ, പക്ഷേ ഇനി ഞാൻ തന്നെ ചെയ്യും, കടയൊന്നും തുറന്നിട്ടില്ല, അല്ലെ ക്ഷീണം വേണ്ടിയിരിക്കും, പൈസ ഇല്ല, അല്ലെ ഇപ്പം നാരങ്ങ ഉണങ്ങിയ നാരങ്ങയായുള്ളൂ, എല്ലാം നമുക്ക് ഇതിന് പരിഹാരമാണ്. ഉണങ്ങിയ നാരങ്ങ തന്നെയാണ് ഇത് നല്ലത്, ഇത് തൊലിയോടുകൂടി വേണം. പിന്നെ ഈ പൈപ്പോ, ഈ പൈപ്പ് കൊണ്ടൊന്നുമില്ല, എനിക്കിതാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയത്. ഞങ്ങൾ സിറ്റിയിലായിരുന്നു, നിങ്ങൾക്ക് ഏത് പൈപ്പ് ഉപയോഗിക്കാം, ചെറിയ വെള്ളത്തിൻ്റെ ഓസോ ചെറിയൊരു പൈപ്പ് ഏത് വെള്ളം ഉപയോഗിക്കാം. എന്നിട്ട് ഇങ്ങനെ സൂക്ഷിക്കണം, വെള്ളം ചൂടുവെള്ളം കയ്യിൽ വീഴാതെ ഇങ്ങനെ പിടിക്കണം, അതിന് മുകളിൽ ഒരു തുണി ചുറ്റണം, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് എത്ര നിങ്ങൾക്ക് നേരം ആവുള്ള ഒരു ദിവസം മൂന്ന് നാല് വർഷം ഇവിടെ കഴുത്തിൻ്റെ ഉണ്ട് ഇവിടെ കൊടുക്കാം, ചെവിയുടെ ഭാഗത്ത് തലയ്ക്ക് മൂക്കിനകത്തോട്ട് വായിക്കാത്തോട്ട്. പുട്ടും പുട്ടിൻ്റെ കുടം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ ഇവിടെ ഇപ്പോൾ പുട്ടുകുടം ഇല്ല, പുട്ടും കുടത്തിലും അതുപോലെ തന്നെ നമ്മൾ വായിക്ക് ഒരു തുണി കെട്ടണം, നല്ല കനമുള്ള ഒരു തുണി കെട്ടിട്ട് നടുക്കൊരു ഹോൾ ഉണ്ടാക്കണം. നടുക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ പൈപ്പ് അതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ആമ്പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ ചെയ്ത് തരും, ഫിക്സ് ചെയ്ത് കുടത്തിനകത്തോട്ട് ഇറങ്ങുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കുട്ടിയുടെ, അപ്പോൾ ഇവിടെ കുറച്ച് ജാഗ്രത ആയിരിക്കണം മാത്രം, അത് ചിലപ്പോൾ തെന്നിപ്പോരും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ മുറുക്കി നിങ്ങളൊന്ന് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നമ്മൾ കൊറോണ ഇന്ന് വെന്റിലേറ്റർ കിട്ടുന്നില്ല, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇപ്പം മെഡിക്കൽ സെക്ഷനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ റോഡിൽ കിടന്ന് മരിക്കുന്നു, അങ്ങനെ ഒത്തിരി നമ്മൾ കണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ഏറ്റവും നിസ്സാരമായ ഈ കാര്യം, പക്ഷേ ഇത് ഭയങ്കര അനുഭവമുള്ള കാര്യമാണ്. നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഒത്തിരി ആൾക്കാർ രക്ഷപ്പെടട്ടെ, ജീവിക്കട്ടെ.
അപ്പം കഫം നന്നായിട്ട് കഫ ഇളകും, നമ്മുടെ വായ്പടയും. പിന്നെ നിങ്ങൾ കുറച്ച് ഒരു ഗുളിക എന്തെങ്കിലും കഴിച്ചൊന്ന് ലൂസ് മോഷൻ കൂടെ ആക്കാം. അപ്പം ഈ കഫം എല്ലാം കൂടെ നന്നായിട്ട് ഇതാവും, മോഷൻ ലൂസ് മോഷനായിട്ടാണ് പോകുമ്പോൾ നമുക്ക് റിലീഫ് ഉണ്ടാവും, ബോഡിയെല്ലാം റിലീഫാവും, കെട്ടിക്കെട്ടണം. അത് തലച്ചോറ് ഇത് മൂക്കുകൂടെ എടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ നിറഞ്ഞു കിടക്കുന്ന കഫം, ബ്ലോക്കായി കിടക്കുന്ന കഫം, ഇവിടെ കിടക്കുന്ന കഫം ഇതെല്ലാം നമുക്കൊരു അളവിൽ പോവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗുണമുള്ളത്. പിന്നെ മൂക്കിനകത്ത് മൂക്കിനകത്ത് തലച്ചോറിലും അല്ല സോറി ഇവിടെ ഫോറഹെഡിലും ഒക്കെ ഉള്ള കഫം എല്ലാം ഇളകി പോകാൻ ഈ ആവി പിടുത്തം വളരെ നല്ലതാണ്. ഒരു ദിവസം മൂന്നോ നാലോ പ്രാവശ്യം ഇത് സിമ്പിളായ കാര്യമല്ലേ, വലിയ ചിലവൊന്നുമില്ല. അങ്ങയുടെ ഒരു സന്ദേശമാണ്, ഞങ്ങളൊരു ലാഭവും ചെയ്തുകൊണ്ട് അല്ല ഇത് ചെയ്യുക. അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് എത്ര പേർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അത്രയും പേർക്ക് അയച്ചു കൊടുക്കട്ടെ. ഒത്തിരി ആൾക്കാർ മരണശൈലിനെ ഉയർത്തെഴുന്നേൽപ്പെട്ടെ. അപ്പം എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ഇതുകൊണ്ട് എല്ലാവരും ചെയ്യുക ചെയ്യുക ഇത് ചെയ്യുക. ജി.